ഇനി നമുക്ക് ദശകം മുപ്പത്തൊന്നിലെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം പാശൈർബദ്ധം പതകപതിനാ പതകീകം ദിശമമപദം കിം ന വിശ്വേശ്വര പാദം മൂർധനി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദത്തം സ്വയം ഉപഗതോ മനയെന്ന അപ്പോൾ ഈ ശ്ലോകത്തിൽ ഇനി എന്താ പറയണത് നോക്കാം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടുല്ലോ ആ ഭഗവാന്റെ ഭഗവാനായിട്ട് ഏറ്റുമുട്ടാൻ പോയി അധുരന്മാരൊക്കെ തോറ്റു വിഷ്ണു പാർശ്വതന്മാർ അവരെയൊക്കെ തോൽപ്പിച്ചു എന്നിട്ട് അവരൊക്കെ പാതാളത്തിലേക്ക് തിരിച്ചുപോയി മഹാബലി അവരോട് പറഞ്ഞു നമുക്കിപ്പോൾ നല്ല കാലം അല്ല നല്ല കാലം വരുമ്പോൾ നമുക്ക് ജയം വരും ഇപ്പം നിങ്ങളൊക്കെ യുദ്ധത്തിന് പുറപ്പെടേണ്ട തിരിച്ചുപോക്കോളൂ പാതാളത്തിലേക്ക് പറഞ്ഞു അവരൊക്കെ തിരിച്ചു പോയി അവരുടെ സ്വസ്ഥാനമായ പാതാളത്തിലേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉണ്ടായതെന്നാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം പാശൈർ ബദ്ധം പറഞ്ഞാൽ പാശൈഹി ബദ്ധം പാശൈഹി പറഞ്ഞാൽ കയറുകളാൽ ബദ്ധം ബന്ധിക്കപ്പെട്ട പതകപതിന പറഞ്ഞാൽ ഗരുഡനാൽ എന്നാണ് കാരണം പതകം എന്ന് പറഞ്ഞ പക്ഷിയാണ് പതകപതി പറഞ്ഞ പക്ഷി രാജാവ് എന്ന് പറഞ്ഞ ഗരുഡൻ പതകപതിനാ പറഞ്ഞ ഗരുഡൻ ഗരുഡനാൽ അപ്പൊ പതകപതിനാശൈഹിബദ്ധം ആ ഗരുഡനാൽ വരുണപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട ദൈത്യം ഉച്ച അവാദിഹി ദൈത്യം ആ സുരനോട് ആ മഹാബലിയോടെ ഉച്ചക്കെ അവാദിഹി നിരുപടി പറഞ്ഞു എന്നാണ് അപ്പോൾ ആ സുരന്മാരൊക്കെ അവിടുന്ന് പാദാർത്ഥലേക്ക് പോയ ശേഷം ഭഗവാൻ പറഞ്ഞതനുസരിച്ചിട്ട് ഗരുഡൻ വരുണപാശങ്ങളാൽ മഹാബലിയെ ബന്ധിച്ചു അതായത് അത് എന്തിനാണത്ര ഭഗവാൻ അങ്ങനെ ചെയ്തത് ഇപ്പോ മഹാബലിക്ക് അവരവരുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ പോകും എന്നുള്ള വിചാരം ഉള്ളപ്പോഴും ആ തൻ്റെ ശരീര അഹങ്കാരം മുഴുവനെ ശമിച്ചിട്ടില്ല ആ ശരീര ശരീരാഹങ്കാരം കൂടി ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ഭഗവാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ പാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട ആ ദൈത്യനോട് ഉറക്കെ ഭഗവാൻ ചോദിച്ചു അതാണ് അധിക്ഷേപ വാക്കുകൾ എന്താ പറഞ്ഞത് താർത്തീകം ദിശ പദം എന്നാണ് അതായത് താർതീകം പദം ദിശ മൂന്നാമത്തെ അടി എനിക്ക് തരൂ എന്ന് പറഞ്ഞു അതായത് ഭഗവാൻ അങ്ങടെ മൂന്നടി ചോദിച്ചു മൂന്നടി ഭൂമി ചോദിച്ചു തരാം എന്ന് വാക്കും കൊടുത്തു അപ്പൊ ഭഗവാൻ അങ്ങടെ വലുതായി വലുതായി വളരെ വലിയ രൂപം കൈക്കൊണ്ടു വളരെ വലിയ ൃക്കാലായി അങ്ങനെ എന്തു ചെയ്തു രണ്ടടി കൊണ്ട് ആ മഹാബലിയുടെ മുമ്പിൽ വെച്ചിട്ട് ലോകം മുഴുവൻ ഭഗവാൻ രണ്ടടി ആയിട്ട് അങ്ങോട്ട് അളന്നെടുത്തു എന്നിട്ട് ചോദിക്കുകയാണ് ഞ മൂന്നടി തരാന്ന് പറഞ്ഞില്ലേ മൂന്നാമത്തെ അടി വെക്കാൻ എവിടെ സ്ഥലം എന്ന് ചോദിക്കുകയാണ് അതാണ് താർത്തീകം ദിശ മമ പദം താർത്തീകം പദം മമതിശ മൂന്നാമത്തെ അടി എനിക്ക് തരൂ കിം ന വിശ്വേശ്വരോ എന്ന് പറയാണ് വിശ്വേശ്വര കിം ന അസി വിശ്വത്തിന്റെ മുഴുവൻ ഈശ്വരനല്ലേ അല്ലേ കുറച്ചു മുമ്പേ മഹാബലി പറഞ്ഞുല്ലോ ഞാൻ ഈ എല്ലാ ലോകങ്ങളുടെയും ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞൂലോ അപ്പൊ ആ മു മൂ എല്ലാ ലോകങ്ങളുടെയും ഈശ്വരൻ അല്ലേ അപ്പൊ എനിക്ക് മൂന്നാമത്തെ അടി തരൂ എന്നാണ് ഭഗവാൻ ആക്ഷേപമായിട്ട് പറയണേ അപ്പൊ എന്താ ഈ മഹാബലി അങ്ങോട്ട് പറഞ്ഞത് പാദം മൂർധിനി പ്രണയ ഭഗവൻ പാദം അങ്ങയുടെ ആ തൃക്കാലടി മൂർധിനി എൻ്റെ മൂർത്താവിൽ എൻ്റെ തലയിൽ പ്രണയ വെച്ചാലും അങ്ങയുടെ എന്റെ തലയിൽ വെച്ചുകൊണ്ടാലും അല്ലയോ ഭഗവാനെ അങ് കാല തലയിൽ വെച്ചോളൂ ഇത്യകമ്പം അകമ്പം വദന്തം ഇതി ഭഗവൻ ഭഗവാനെ ഇതി എന്ന് അകമ്പം വദന്തം അകമ്പം പറഞ്ഞ യാതൊരു ില്ലാണ്ടേ നല്ല ഉറപ്പില് സംശയ വം അങ്ങനെ പറഞ്ഞ ആ മഹാബലിയെ പ്രഹ്ലാദ സ്തം പ്രഹ്ലാദ പറഞ്ഞാൽ പ്രഹ്ലാദൻ മഹാബലിയുടെ പുത്തസ്ഥരായ പ്രഹ്ലാദൻ തം അദ്ദേഹത്തിന് മഹാബലിയെ സ്വയം ഉപകതോ മാനയൻ അർത്ഥീത്വ സ്വയം ഉപകഥ പ്രഹ്ലാദന്റെ മഹാബലിയുടെ മുത്തച്ഛനായ പ്രഹ്ലാദൻ സ്വയം അപ്പൊ അവിടെ ഇങ്ങോട്ട് വന്നു ഇത്ര പറഞ്ഞ വാക്ക് പാലിക്കാനുള്ള സത്യനിഷ്ഠക്കെ കണ്ട് വളരെ സമ്മതായി മഹാബലിയുടെ എന്നിട്ട് മുത്തശ്ശൻ ആയിട്ടുള്ള പ്രഹ്ലാദൻ അവിടെ വന്നു എന്നിട്ട് സ്വയം ഉപഗത സ്വയം അവിടേക്ക് അങ്ങോട്ട് വന്നു മാനയൻ പറഞ്ഞാൽ ബഹുമാനിച്ചു ആ മഹാബലിയുടെ ആ സത്യനിഷ്ഠ പറഞ്ഞ് വാക്ക് പാലിക്കാനുള്ള ആ സ്വഭാവമൊക്കെ കണ്ടിട്ട് നല്ലോണം മാനിച്ചു ബഹുമാനിച്ചു അതിനെക്കാ അഭിനന്ദിച്ചു മുത്തശ്ശൻ വന്നിട്ട് എന്നിട്ട് അസ്തവീത് ത്വാാം അസ്തവീത് പറഞ്ഞ സ്തുതിച്ചു ത്വാം എന്ന് പറഞ്ഞ നിന്തിരുവടിയെ ഇല്പത്തൊരു ഭഗവാനോട് പറയാണ് അപ്പോ അന്വയായിട്ട് പറയുകയാണെങ്കിൽ പതകപതിനാ പാശൈഹി ബദ്ധം ദൈത്യം പക്ഷി ശ്രേഷ്ഠൻ പക്ഷി രാജാവായ ഗരുഡനാൽ വരുണപാശങ്ങളാൽ ബന്ധിക്കപ്പെട്ട ആ ദൈത്യനെ ഉച്ചയ് ആ ദൈത്യനോട് ഉച്ചയ് അവ ദൈഹി ഉറക്കെന്തിരുപടി പറഞ്ഞു താർത്തീകം പദം മേന്ദിശ മൂന്നാമത്തെ അടി എനിക്ക് തരുക മൂന്നാമത്തെ അടി വെക്കാൻ എനിക്ക് സ്ഥലം തരൂ വിശ്വേശ്വര കിം നാഥി നീയൊരു വിശ്വേശ്വരനല്ലേ എല്ലാ ലോകങ്ങളുടെയും അധിപതിയായിട്ടുള്ള ആയിട്ടുള്ള ആളല്ലേ എനിക്കൊരു മൂന്നടി ചോദിച്ചത് രണ്ടടി കൊണ്ട് ലോകം മുഴുവനും ഞാൻ അളന്നു കഴിഞ്ഞുല്ലോ ഇനി മൂന്നാമത്തെ അടി ഞാൻ എവിടെ വെക്കി അളക്കാൻ എന്ന് ചോദിച്ചു അപ്പോ പ്രണയ ഭഗവാനെ ആ തൃക്കാല് എൻ്റെ തലയിൽ വെച്ചുകൊണ്ടാലും കമ്പം വം എന്നിപ്രകാരം ആകമ്പം പറഞ്ഞ യാതൊരു ഇളക്കവും ഇല്ലാതെ യാതൊരു സംശയവും സംശയവും ഒന്നുമില്ലാതെ ഭയൊന്നും കൂടാണ്ടേ വദന്തം പറഞ്ഞ അദ്ദേഹത്തിനെ മാനയൻ ബഹുമാനിച്ചുകൊണ്ട് പ്രഹ്ലാദ സ്വയം ഉപഗത മു മുത്തശ്ശനായ പ്രഹ്ലാദൻ സ്വയം അവിടെ വന്നിട്ട് ത്വാം ഹസ്തവീ ഭഗവാനെ നിന്തിരുവടിയെ സ്തുതിച്ചു എന്നാണ് അപ്പോൾ പൗത്രനായ പേരക്കുട്ടിയായ മഹാബലിയുടെ സത്യനിഷ്ഠ കണ്ടിട്ട് ആ മഹാബലിയെ മുത്തശ്ശൻ വന്ന് നല്ലോണം മാനിച്ചു ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ശ്ലോകം ഒന്നും കൂടി വായിക്കാം പാശൈർ ബദ്ധം പദകപതിന് ദൈത്യമുച്ചൈരവാദീ താർത്തിയ കം പദം കിം ന വിശ്വേശ്വരസി പാദം മൂർധ്നി പ്രണയ ഭഗവനിത്യകംഭം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുഗതോ മാനയൻ അസ്തീ ത്